ഹായ് എവ്രി വൺ, എൻ്റെ പേര് നീമ. ഞാൻ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പലരോടും സംസാരിക്കുമ്പം അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ വിഷൻ 6x6 ആണ്, അവർക്ക് നോർമൽ വിഷൻ ഉണ്ട് എന്നൊക്കെ. എന്താണ് ഈ 6x6 വിഷൻ നിങ്ങൾക്കറിയോ? അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കണ്ണേറ്ററിലൂടെ ഇന്ന് 6x6 എന്ന് വെച്ചാൽ എന്താ എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്, ഒരു ഐ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വിഷൻ ചാർട്ടിൽ കുറേ ലെറ്റേഴ്സ് നിങ്ങളോട് വായിക്കാൻ പറയും. അതിൽ ചിലപ്പോൾ നമ്പേഴ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, അങ്ങനെ പലതരത്തിലുള്ള പല സൈസിലുള്ള ലെറ്റേഴ്സ് ഉണ്ടാവും. ആദ്യം ഒരു വലിയ സൈസ് ലെറ്റർ കാണിക്കും, പിന്നെ നിങ്ങളത് വായിച്ച് താഴേക്ക് വരുമ്പോൾ ലെറ്റേഴ്സ് സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഏറ്റവും താഴത്തെ ലൈനിലെ ഏറ്റവും ചെറിയ ലെറ്റേഴ്സ് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും. അപ്പം എങ്ങനെയാണ് ഈ 6x6 എങ്ങനെയാണ് അവർ ക്വാണ്ടിറ്റി ആയിട്ട് മെഷർ ചെയ്യുന്നത്? 6x6 വിഷൻ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരുത്തുന്ന ഒരു ഡിസ്റ്റൻസ്, ആ ഒരു വിഷൻ ചാർട്ടിൽ നിന്ന് നിങ്ങൾ ഇരിക്കുന്ന ഒരു ഡിസ്റ്റൻസ്, ഒരു 6 മീറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾ ഇരുത്തുക. നിങ്ങൾ ആദ്യം വായിപ്പിക്കുന്ന ഏറ്റവും വലിയ സൈസ് ലെറ്റർ ആയിരിക്കും അത്, 6x60 എന്ന് പറയും. ഇതിൽ ആദ്യത്തെ 6 ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അതായത് നിങ്ങൾ ആ ചാർട്ടിൽ നിന്നും 6 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് ഇരിക്കുന്നു, അതാണ് ആ 6 ആദ്യത്തെ 6 ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ താഴത്തെ 60, ആ വലിയ ലെറ്റർ നിങ്ങൾ വായിക്കുമ്പോൾ അതിനർത്ഥം ഒരു നോർമൽ പേഴ്സണ് അത്രയും വലിയ സൈസ് ലെറ്റർ ഒരു 60 മീറ്ററിൽ നിന്നും വായിക്കാൻ പറ്റുന്നു എന്നാണ്. അപ്പം നിങ്ങളതൊരു 6 മീറ്ററിൽ ഇരുന്നിട്ടാണ് ആ സൈസ് വായിക്കുന്നത്. ഒരു നോർമൽ പേഴ്സണ് ശരിക്കും ആ ലെറ്റർ കാണുന്നത് 60 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നാണ്. നിങ്ങളത് വായിച്ചാൽ അടുത്ത താഴേക്ക് അതിനെക്കാട്ടും ചെറിയൊരു സൈസ് ലെറ്റർ വരും. അത് വായിക്കുമ്പം അത് 6x36 ആണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു സൈസ് ലെറ്റർ അത് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കുറഞ്ഞ് 36 സെന്റിമീറ്ററിൽ നിന്ന് ഒരാൾക്ക് മീറ്ററിൽ നിന്ന് ഒരാൾക്ക് വായിക്കാൻ പറ്റുന്നു. അത് നിങ്ങൾ 6 മീറ്ററിൽ നിന്ന് വായിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വായിച്ച് വരുമ്പം ഏറ്റവും താഴത്തെ ലൈന് അതാണ് ശരിക്കും ഒരു നോർമൽ പേഴ്സണിന് 6 മീറ്ററിൽ നിന്നും വായിക്കാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾ വായിച്ച് വന്ന് ആ താഴത്തെ ലൈന് ഏറ്റവും ചെറിയ ലൈന് നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഏതൊരു നോർമൽ പേഴ്സണേയും പോലെ നിങ്ങൾക്കും ഒരു പെർഫെക്റ്റ് വിഷൻ ഉണ്ട് എന്നാണ്. സപ്പോസ് നിങ്ങളെ കൊണ്ട് അത് വായിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ ആ 6x6 ലൈന് വായിക്കുന്നത്, അതിന് തൊട്ട് മേലത്തെ ലൈന് വരെ വായിക്കുന്നുള്ളൂ, അതിന് 6x9 എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം അതിനർത്ഥം ഒരു നോർമൽ പേഴ്സണിന് 9 മീറ്ററിൽ നിന്നും കാണാൻ പറ്റുന്ന ആ ലൈന് നിങ്ങളെ കൊണ്ട് വെറും 6 മീറ്ററിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്നർത്ഥം. നിങ്ങൾക്ക് അത്രയും ഡിസ്റ്റൻസ് നിന്ന് കാണാൻ പറ്റുന്നില്ല. അതിനർത്ഥം നിങ്ങളുടെ കണ്ണ് നോർമൽ അല്ല, നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ കണ്ണിലെ പവർ, അങ്ങനെ പവർ ഉണ്ട്. സോ അതായത് അനുസരിച്ച് പവറിനനുസരിച്ചുള്ള ഗ്ലാസസ് നിങ്ങൾ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ 6x6 വിഷനിലേക്ക് നിങ്ങളുടെ വിഷൻ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പം ഓരോ കണ്ണും നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ട് കണ്ണും നോക്കി വായിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ വായിക്കാൻ പറ്റും. പക്ഷേ ഓരോ കണ്ണും വേറെ വേറെ പവറാണ്. അപ്പം നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം. അതും ടെസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിങ്ങനെ ചിലപ്പോൾ അടച്ച് വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കാറില്ല, ചിലപ്പോൾ ഇങ്ങനെ പിടിക്കാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വിടർത്തി പിടിക്കാറുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പം കൃത്യമായി അടച്ചു വെച്ച് ആ ചെക്ക് ചെയ്യുന്ന കണ്ണുകൊണ്ട് മാത്രം നമ്മൾ നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ വിഷൻ നമുക്ക് കറക്റ്റായ രീതിയിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഒരു കണ്ണ് പൂർണ്ണമായും അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു കണ്ണുകൊണ്ട് വായിക്കുക, ആ കണ്ണിൽ വിഷൻ എത്രയാണ് നോക്കുക, എന്നിട്ടും അതേ ആ കണ്ണടച്ചു വെച്ച് മറ്റേ കണ്ണിലെ വിഷൻ വെച്ച് നോക്കുക. അപ്പോൾ ലാസ്റ്റ് ലൈൻ വായിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിഷൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ആ എത്രയാണോ പവർ വരുന്നത് അതിനനുസരിച്ചുള്ള പവർ ഗ്ലാസ്സസ് ഇട്ടിട്ട് തന്നെ നിങ്ങളുടെ വിഷൻ 6x6 കൊണ്ടുവരേണ്ടതാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 6x6 വിഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ 6x6 വിഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം നാളെ നിങ്ങൾ ആരുടെങ്കിലും കൂട്ടത്തിലൊക്കെ ഇരുന്നിട്ട് വിഷനെ കുറിച്ച് സംസാരിക്കുമ്പം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് എനിക്ക് 6x6 വിഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പം എന്താണ് ഈ 6x6 എന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ പല വീഡിയോസും പല കാര്യങ്ങളും പല ഇൻഫർമേഷനും ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ.